അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച കേരളോത്സവം 2022 ആവേശകരമായ സമാപനം. ഗൃഹാതുരത ഉണർത്തുന്ന നാടൻ കാഴ്ചകൾ കേരളോത്സവത്തിൽ ഒരുക്കിയിരുന്നു. ചെണ്ടമേളവും വാദ്യഘോഷങ്ങളും ഉത്സവ കാഴ്ചകളും ആവേശമലതല്ലിയ മൂന്ന് ദിനങ്ങൾ. ഗൃഹാതുരത ഉണർത്തുന്ന നാടൻ കാഴ്ചകൾ തന്നെയാണ് പ്രവാസ മണ്ണിൽ കേരളോത്സവം 2022 സമ്മാനിച്ചത്. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കപ്പയും മീനും തട്ടുദോശയും ചമ്മന്തിയും തുടങ്ങി കൊതിയൂറും നാടൻ വിഭവങ്ങൾ വേറെയും. ആഭരണങ്ങളും കരകൗശല വസ്തുക്കളുമെല്ലാമായി വാണിഭക്കാർ. അങ്ങനെ തനി നാടൻ ഉത്സവ കാഴ്ചകളാണ് അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ചത്. 10,000-ൽ പരം ആളുകളാണ് മൂന്ന് ദിവസങ്ങളിലായി കേരളോത്സവത്തിലേക്ക് ഒഴുകിയെത്തിയത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന കേരളോത്സവം വലിയ ആവേശത്തോടുകൂടിയാണ് പ്രവാസി മലയാളികൾ ഏറ്റെടുത്തത്. ശക്തി തിയേറ്റേഴ്സ്, അബുദാബി KSE വനിതാ വിഭാഗം, യുവകലാ സാഹിതി, ഫ്രണ്ട്സ്, ADMS എന്നിവരാണ് തട്ടുകടയിലെ രുചിക്കൂട്ടിനു പിന്നിൽ. ആവേശകരമായ പഴക്കുല ലേലം ഇക്കുറിയും നടന്നു. ഗാനമേളയുൾപ്പെടെ നിരവധി കലാപരിപാടികളും സന്ദർശകരെ ആവേശത്തിലാക്കി. പ്രവേശന പാസുകൾ നറുക്കിട്ടെടുത്ത് മെഗാ സമ്മാനമായ 160 ഗ്രാം സ്വർണം ഉൾപ്പെടെ 101 ഭാഗ്യശാലികൾക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. KSE പ്രസിഡന്റ് BP കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെമിനി ബിൽഡിംഗ് മെറ്റീരിയൽ മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ സുധീർ MS, ലൂയിസ് കുര്യാക്കോസ്, ഗോവിന്ദൻ നമ്പൂതിരി, D നടരാജൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വേൾഡ് വിഷൻ അബുദാബി.